ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഫിഫ്ത്ത് മൊഡ്യൂളിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായിട്ടുള്ള റെക്റ്റാങ്കുലർ വേവ് ഗൈഡാണ് ഈ ലെക്ചറിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ എന്താണ് റെക്റ്റാങ്കുലർ വേവ് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ പേരിലുള്ള പോലെ തന്നെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള വേവ്സിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ഹോളോ ഷേപ്പാണ് റെക്റ്റാങ്കുലർ വേവ് ഗൈഡ് എന്ന് പറയുന്നത്. ദ വേവ് ഗൈഡ് ഈസ് എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീഡ് ലൈൻ യൂസ്ഡ് ഇൻ മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ, ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് റഡാർ ഇൻസ്റ്റലേഷൻ. എ വേവ് ഗൈഡ് കൺസിസ്റ്റ് ഓഫ് എ റെക്റ്റാങ്കുലർ ഓർ സർക്കുലർ മെറ്റൽ ട്യൂബ് ഓർ പൈപ്പ്. നമ്മളിവിടെ റെക്റ്റാങ്കുലർ വേവ് ഗൈഡാണ് നോക്കുന്നത്. സോ റെക്റ്റാങ്കുലർ വേവ് ഗൈഡിൻ്റെ എക്സ്പ്രഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് ഇന്നർ സർഫസ് ഉള്ള ഒരു വേവ് ഗൈഡ് കൺസിഡർ ചെയ്യാണ്. ആൻഡ് വി ആർ ഓൾസോ യൂസിങ് മാക്സ്വെൽസ് ഇക്വേഷൻ ഫോർ ദിസ്. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ള റെക്റ്റാങ്കുലർ വേവ് ഗൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദിസ് ഇസ് അവർ വേവ് ഗൈഡ്. സോ ഈ വേവ് ഗൈഡിൻ്റെ ഇന്നർ സർഫസ് എന്ന് പറയുന്നത് ഹോളോ ആയിരിക്കും. ഈ ഒരു ഷേപ്പിലാണ് നമ്മളുടെ വേവ് ഗൈഡ് ഉണ്ടാവുക. സോ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ സെഡ് ഡയറക്ഷനിലാണ് നമ്മളുടെ വേവ് ട്രാവൽ ചെയ്യുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ വിഡ്ത്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എ ആണ്, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ബി ആണ്. ഓക്കെ, വിഡ്ത്ത് ഈസ് ഇൻ എക്സ് ഡയറക്ഷൻ, ഹൈറ്റ് ഈസ് ഇൻ വൈ ഡയറക്ഷൻ. സോ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ റെക്റ്റാങ്കുലർ വേവ് ഗൈഡിൻ്റെ ഇക്വേഷൻ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് മാക്സ്വെൽസ് ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള ടു മാക്സ്വെൽസ് ഇക്വേഷൻ, ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ആൻഡ് ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1 and 2. ഇതേപോലെ തന്നെ ഇതിൻ്റെ ഹാർമോണിക് ഇക്വേഷനും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഇക്വേഷൻ? ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ജെ ഒമേഗ. ഇവിടെ ഡിഫറൻസിയേഷന് പകരം ജെ ഒമേഗ വരും. ഈ ബി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് മ്യൂ എച്ച്. സോ ആ മ്യൂ എച്ച് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിമിലർലി ഇവിടെ ജെ നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഈ ഡിഫറൻസിയേഷന് പകരം ജെ ഒമേഗയാണ്. ആൻഡ് വാട്ട് ഇസ് ഡി? ഇറ്റ് ഈസ് എപ്സിലോൺ ഇ. സോ ഈ രണ്ട് എക്സ്പ്രഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3 and 4. സോ ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫർദർ ചെയ്യുന്നത്. സോ ഇവിടെ ഞാൻ ആദ്യം തേർഡ് ഇക്വേഷൻ എടുക്കുകയാണ്. സോ വാട്ട് ഈസ് ഡെൽ ക്രോസ് ഇ? നമുക്കറിയാം അതിൻ്റെ എക്സ്പാൻഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ കണ്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മെട്രിക്സ്. ഇ എന്ന് പറയുന്നത് അതിന് എക്സ്, വൈ, സെഡ് കോമ്പണൻസ് ഉണ്ടാവും. അതാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. സിമിലർലി എച്ചിനും എക്സ്, വൈ, സെഡ് കോമ്പണൻസ് ഉണ്ടാവും. സോ മൈനസ് ജെ ഒമേഗ മ്യൂ ഇൻ ടു എച്ചിനെ ഞാൻ എക്സ്, വൈ, സെഡ് കോമ്പണൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. സോ ഇതിൻ്റെ എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇങ്ങനെയാണ് ഡിറ്റർമിനൻറ്റിൻ്റെ എക്സ്പാൻഷൻ. സോ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിലെ ലെക്ചേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. സോ ദിസ് ഇസ് എ എക്സ്പാൻഷൻ വിച്ച് ഇസ് ഈക്വൽ ടു ദിസ്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, വി ആർ ഇക്വേറ്റിംഗ് എക്സ്, വൈ, സെഡ് ടേംസ്. ദിസ് ഇസ് ദ എക്സ് ടേം ആൻഡ് ഇതിലെ എച്ച് എക്സ് ഇസ് ദ എക്സ് ടേം. സോ നമ്മളിതിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം ഇങ്ങനെ കിട്ടും. സിമിലർലി വൈ ടേം എന്ന് പറയുന്നത് ഇതാണ്. ആൻഡ് ഹിയർ എച്ച് വൈ ഇസ് ദ വൈ ടേം. സോ സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷൻസ്, ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 5, 6 and 7. ഇതേപോലെ തന്നെ ഡെൽ ക്രോസ് എച്ചിൻ്റെ എക്സ്പാൻഷനും ഞാനിവിടെ എഴുതുകയാണ്. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുക. ആൻഡ് വി ആർ ഇക്വേറ്റിംഗ് എക്സ്, വൈ, സെഡ് ടേംസ്. എന്ത് കിട്ടും? ഫസ്റ്റ് ടേം ഇതാണ്, ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് ടേം, ആൻഡ് ദിസ് ഇസ് ദ തേർഡ് ടേം. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി 8, 9 and 10 ഇക്വേഷൻസ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇത്രയും ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഒരു അസംഷൻ കൊണ്ടുവരികയാണ്. നമ്മുടെ വേവിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ഫീൽഡ് ഈസ് വേരിയിങ് അലോങ് സെഡ് ആക്സിസ്. ദ അറ്റിനേഷൻ ഫാക്ടർ ഈസ് ഇ റേസ് ടു മൈനസ് ഗാമ ഇസെഡ്. സോ അങ്ങനെയാണെങ്കിൽ എക്സ് ആൻഡ് വൈ കോമ്പണൻസ് ഓഫ് ഇ എനിക്ക് എങ്ങനെ എഴുതാം? ഇ ഇസ് ഈക്വൽ ടു ഇ സീറോ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ്, ആൻഡ് ഇ റേസ് ടു മൈനസ് ഗാമ സെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ അറ്റിനേഷൻ ഫാക്ടർ. സെഡ് ഡയറക്ഷനിലായതുകൊണ്ടാണ് നമുക്കിവിടെ സെഡ് കിട്ടുന്നത്. ആൻഡ് ഗാമ ഈസ് ദ അറ്റിനേഷൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ഒരു എക്സ്പൊണൻഷ്യൽ ഡീകേയിങ് ആണ് നമുക്കവിടെ സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് ഫോർ ഇ എക്സ് ആൻഡ് ദിസ് ഈസ് ഫോർ ഇ വൈ. ഓക്കെ, നമ്മളുടെ വേവ് ഗൈഡിനകത്തൂടെ പോകുന്ന ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനെ ഞാനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഈ ഇ എക്സിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഞാനൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? മൈനസ് ഗാമ ഇൻ ടു ഈ സെയിം ടേം ആണ്, ഇതിനെ ഞാൻ ഒന്നുകൂടെ ഇ എക്സ് ആയിട്ട് എഴുതുകയാണ്. സിമിലർലി ഇ വൈനെ ഞാൻ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ
ലൈക്ക് ദിസ്. ഈ വാല്യൂസ് നമ്മൾ നേരത്തെ കണ്ട 5, 6, 7 ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ദിസ് ഇസ് ഡോ ഇ എക്സ് ബൈ ഡോ ഇസെഡ്. ഇവിടെ നമുക്ക് ഡോ ഇ എക്സ് ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട് ഇൻ ഇക്വേഷൻ നമ്പർ 6. സിമിലർലി ഐ എം ഹാവിങ് ഡോ ഇ വൈ ബൈ ഡോ ഇസെഡ്. ഇവിടെ എനിക്ക് ഡോ ഇ ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദീസ് വാല്യൂസ് ഇൻ ദീസ് 5 and 6 ഇക്വേഷൻ. സോ ഇക്വേഷൻ നമ്പർ 5 എനിക്കിങ്ങനെ കിട്ടും. നൗ ഇക്വേഷൻ നമ്പർ 6. സോ ഈ ഇക്വേഷനിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ മൈനസ് വരും. സോ ഈ മൈനസ് എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് പ്ലസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ 7th ഇക്വേഷൻ സെയിം ആയിട്ട് തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, ആൻഡ് ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 11, 12, and 13. ആൻഡ് ഇക്വേഷൻ നമ്പർ 12 നിന്ന് ഐ എം ടേക്കിംഗ് ഈ എക്സിൻ്റെ എക്സ്പ്രഷൻ അവിടെ എടുത്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് ഈ ഇ എക്സിൽ ഈ ടേം ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവരുവാണ്, ഗാമയും ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇ എക്സ് എക്സ്പ്രഷൻ എങ്ങനെ കിട്ടും? ദാറ്റ് ഈസ് ജെ ഒമേഗ മ്യൂ എച്ച് വൈ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1/γ ഡോ ഇ സെഡ് ബൈ ഡോ എക്സ് എനിക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ ഇക്വേഷൻ നമ്പർ 12 നിന്ന് ഈ എക്സിൻ്റെ എക്സ്പ്രഷൻ ഞാനവിടെ എഴുതി. ഈ സിമിലർ വേ ഞാനിവിടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനും എഴുതുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻറ്റ് എച്ച് എക്സ് ആൻഡ് എച്ച് വൈനെ ഈ സെയിം വേയിൽ ഞാനിവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് എക്സ്പ്രഷനെ ഐ എം ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു സെഡ്. സോ ഡോ എച്ച് എക്സ് ബൈ ഡോ സെഡ് എനിക്ക് ഇങ്ങനെ കിട്ടും, ആൻഡ് സിമിലർലി ഡോ എച്ച് വൈ ബൈ ഡോ സെഡ് എനിക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ 5, 6, 7 എടുത്തതുപോലെ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള 8, 9, 10 ഇക്വേഷൻസ് ഞാനിവിടെ എടുത്തു, വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് എച്ച്. സോ ഇവിടെ ഇക്വേഷൻ നമ്പർ 8 നോക്കിയിട്ടുണ്ടെങ്കിൽ ഐ എം ഹാവിങ് എ ടേം ഡോ എച്ച് വൈ ബൈ ഡോ ഇസെഡ് എന്നുള്ള ടേം. ഇവിടെ എനിക്ക് ഡോ എച്ച് വൈ ബൈ ഡോ ഇസെഡ് ഉണ്ട്, വിച്ച് ഇസ് മൈനസ് ഗാമ എച്ച് വൈ എന്ന് പറഞ്ഞിട്ട്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഇൻ ഇക്വേഷൻ നമ്പർ 8. എനിക്ക് എന്ത് കിട്ടും? ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടും. ആൻഡ് സിമിലർലി ഇക്വേഷൻ നമ്പർ 9 ഐ എം ഹാവിങ് ഡോ എച്ച് എക്സ് ബൈ ഡോ ഇസെഡ് എന്ന് പറഞ്ഞൊരു ടേം. ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദാറ്റ് ഇൻ ഹിയർ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എനിക്ക് എക്സ്പ്രഷൻ ഇങ്ങനെ കിട്ടും. ഓക്കെ, ആൻഡ് ദ 10th എക്സ്പ്രഷൻ ഞാൻ അതേപോലെ തന്നെ എഴുതുകയാണ്. സോ ദീസ് ആർ ഇക്വേഷൻ നമ്പർ 14, 15, and 16. ഈ ഇക്വേഷൻ നമ്പർ 14 നിന്ന് ഐ എം എക്സ്പ്രസ്സിംഗ് ദ ടേം എച്ച് വൈ. ഓക്കെ, സോ ഈ എച്ച് വൈ ഇവിടെ വെച്ചിട്ട് ബാക്കിയൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 17 ആൻഡ് ദിസ് ബി ഇക്വേഷൻ നമ്പർ 18. ഈ എക്സ് ഇസ് ഈക്വൽ ടു എന്നും അതുപോലെ തന്നെ എച്ച് വൈ ഇസ് ഈക്വൽ ടു എന്നുള്ള ടേമുള്ള രണ്ട് എക്സ്പ്രഷൻസ് ഇനി അവിടെ കിട്ടി. നൗ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 18 in 17. അതായത് ഈ 18 എന്ന് പറയുന്നത് എന്താണ്? എച്ച് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ്. എനിക്കിവിടെ എച്ച് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. സോ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് എച്ച് വൈ ഇൻ ഹിയർ. സോ എനിക്ക് എന്ത് കിട്ടും? ഈ ബ്രാക്കറ്റിനകത്തുള്ളതാണ് എച്ച് വൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. സോ ഈ എക്സ്പ്രഷൻ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. സോ ഇതിൽ ഇവിടെ ഇ എക്സ് ഉണ്ട്, അതുപോലെ ഇവിടെയും ഇ എക്സ് ഉണ്ട്. സോ ഈ ഇ എക്സിൻ്റെ ടേം ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്, എന്നിട്ട് ഇ എക്സ് കോമൺ എടുക്കുകയാണ്. സോ എന്ത് കിട്ടും? 1 ω² μ ε/γ² കിട്ടും. ഓക്കെ, എന്നിട്ട് ഇ എക്സ് ഇസ് ഈക്വൽ ടു എന്ന് ഞാൻ ഇതിനെ മാറ്റി എഴുതുകയാണ്. സോ ഇവിടെ ഗാമ സ്ക്വയർ ആണ്, അത് കോമൺ എടുത്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പം ഇൻവേഴ്സ് വരും. സോ ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഗാമ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോൺ വരും. ഓക്കെ, സോ ഇതിൽ നിന്ന് ഈ ഗാമ സ്ക്വയറിനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാണ്. സോ ഐ എം ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ഈ ഗാമ സ്ക്വയറും ഇതും ക്യാൻസൽ ആയിപ്പോവും, ഇവിടെയുള്ള ഗാമ മാത്രമാണ്. സോ ഐ വിൽ ബി ഗെറ്റിംഗ് എ ഗാമ ഹിയർ. ഓക്കെ, സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഐ എം ഗെറ്റിംഗ് ഫോർ ഇ എക്സ്. സോ ഇനി ഒന്ന് ശ്രദ്ധിക്കുക, നെക്സ്റ്റ് ചെയ്യുന്നത് ഈ ഡിനോമിനേറ്ററിലെ ടേം, ദാറ്റ് ഈസ് ഗാമ സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ മ്യൂ എപ്സിലോണിനെ ഞാൻ എച്ച് സ്ക്വയർ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, സോ റിമെമ്പർ ദിസ് എക്സ്പ്രഷൻ, നമ്മൾ പിന്നീട് ഇത് യൂസ് ചെയ്യും. സോ ഈ എച്ച് സ്ക്വയർ ഐ എം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഹിയർ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഇതിനെ ഞാൻ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ മൈനസ് ജെ ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഡോ എച്ച് സെഡ് ഡിവൈഡഡ് ബൈ ഡോ വൈ മൈനസ് ഗാമ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ഡോ ഇ സെഡ് ബൈ ഡോ എക്സ്. ഇതാണ് എനിക്ക് ഈ എക്സിന് കിട്ടുന്ന എക്സ്പ്രഷൻ. ഈ സെയിം പ്രൊസീജർ ഞാൻ ഈ വൈക്ക് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ആൻഡ് സിമിലർലി ഫോർ എച്ച് എക്സിന് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദ എക്സ്പ്രഷൻ ലൈക്ക് ദിസ്. ആൻഡ് ഫോർ എച്ച് വൈ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്.
സോ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് എഴുതാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ കേസിൽ ഇ എക്സിന് മൈനസ് വരുന്നുണ്ട്, ഇവിടെ എച്ച് വൈനാണ് മൈനസ് വരുന്നത്. ഇതിന് രണ്ടിനും പോസിറ്റീവ് ആണ് വരുന്നത്. ബാക്കിയുള്ള ടേംസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. ഇ എക്സിൻ്റെ കേസിൽ ജി ഒമേഗ മ്യൂ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ആണ്, അത് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. ഇവിടെ എനിക്ക് ജെ ഒമേഗ എപ്സിലോൺ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ ആണ്. ഓക്കെ, സിമിലർലി ഹിയർ ഓൾസോ. സോ ഇതാണ് എനിക്ക് കിട്ടുന്ന നാല് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ ഇ എക്സ്, ഇ വൈ, എച്ച് എക്സ് ആൻഡ് എച്ച് വൈ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വേവ് ട്രാവൽ ചെയ്യുന്നത് ഇൻ സെഡ് ഡയറക്ഷൻ ആണ്. സോ നമുക്ക് ഉണ്ടാവുന്ന കോമ്പണൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻറ്റും മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻറ്റും ആണ്. ബോത്ത് ആർ ഇൻ പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സോ ദീസ് ആർ ദ കോമ്പണൻസ് വി ആർ ഗെറ്റിംഗ്. ദീസ് എക്സ്പ്രഷൻസ് ഗീവ്സ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ ഫീൽഡ് വിത്തിൻ ദ ഗൈഡ്. സോ ഒരു റെക്ടാങ്കുലർ വേവ് ഗൈഡിനകത്തുള്ള ഫീൽഡിൻ്റെ എക്സ്പ്രഷനാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇവിടെ എച്ച് സെഡ് ഉണ്ട്, ഇ സെഡ് ഉണ്ട്. സിമിലർലി എച്ച് സെഡ്, ഇ സെഡ്, ഇ സെഡ്, എച്ച് സെഡ്, ഇ സെഡ്, എച്ച് സെഡ്. ഓക്കെ, സോ ദീസ് ഫീൽഡ് കോമ്പണൻസ് ആർ ഇൻ ടേംസ് ഓഫ് ഇ സെഡ് ആൻഡ് എച്ച് സെഡ്. ഇല്ല, എല്ലാ എക്സ്പ്രഷനും ഈ ഒരു ടേമിലാണ് വരുന്നത്. സോ നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്തിരുന്ന എന്തായിരുന്നു, ദാറ്റ് ഈസ് ദ വേവ് ഈസ് ട്രാവലിംഗ് അലോങ് സെഡ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇ എക്സ് ആൻഡ് ഇ വൈ കോമ്പണൻസ് മാത്രമേ നമുക്കവിടെ കൺസിഡർ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് സെഡിനകത്തുള്ള കോമ്പണൻസുകളെല്ലാം സീറോ ആയിട്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിൽ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു വേവ് ഗൈഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സെഡ് കോമ്പണൻസ് എല്ലാം സീറോ ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഇ സെഡും എച്ച് സെഡും സീറോ ആണെങ്കിൽ ഈ കംപ്ലീറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സീറോ ആയിപ്പോകും. ദാറ്റ് ഈസ് ഇഫ് യു അസ്യൂം ബോത്ത് ഇ സെഡ് ആൻഡ് എച്ച് സെഡ് കോമ്പണൻസ് ആസ് സീറോ, ദെൻ ഓൾ ഫീൽഡ് വാനിഷസ്. ഓർ ഇൻ അതർ വേർഡ്സ്, ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, ദാറ്റ് ഈസ് ടി ഇ എം വേവ്, കനോട്ട് എക്സിസ്റ്റ് ഇൻ എ വേവ് ഗൈഡ്. നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻസിൽ ടി ഇ എം വേവ് ആയിരുന്നു കൺസിഡർ ചെയ്യുന്നത്, അതിൽ നമുക്ക് സെഡ് കോമ്പണൻസ് എന്ന് പറയുന്നത് ഇല്ലായിരുന്നു, ബിക്കോസ് ദ വേവ് ഈസ് ട്രാവലിംഗ് ഇൻ സെഡ് ഡയറക്ഷൻ. പക്ഷേ വേവ് ഗൈഡിൻ്റെ കേസിൽ നമുക്ക് സെഡ് കോമ്പണൻസ് കംപ്ലീറ്റ് സീറോ ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് എക്സ്പ്രഷൻ സീറോ ആയി പോകും, കാരണം ദീസ് ആർ ഇൻ ദ ടേംസ് ഓഫ് ഇ സെഡ് ആൻഡ് എച്ച് സെഡ്. സോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം, ദ വേവ് പാറ്റേൺ ഈസ് പോസിബിൾ ഇഫ് ഐദർ ഇ സെഡ് ഈസ് നോട്ട് ഈക്വൾ ടു സീറോ ഓർ എച്ച് സെഡ് നോട്ട് ഈക്വൾ സീറോ. ഏതെങ്കിലും ഒരു ടേമെങ്കിലും സീറോ അല്ലാതിരുന്നാൽ മാത്രമേ നമുക്ക് വേവ് ഗൈഡിനകത്ത് ട്രാൻസ്മിഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, സോ ഇഫ് ഇ സെഡ് ഇസ് ഈക്വൾ ടു സീറോ എന്നുള്ള കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ദെൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ട്രാൻസ്വേഴ്സ് ബട്ട് ദർ ഈസ് എ നോൺ സീറോ എച്ച് സെഡ്. ദിസ് ഈസ് കോൾഡ് ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് വേവ് ഓർ ടി ഇ വേവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടി ഇ വേവ്. ഓക്കെ, ആൻഡ് സിമിലർലി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സീറോ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി വിൽ ബി സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് വേവ്. ടി എം വേവിൽ മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻ്റ് ഇസ് നോൺ സീറോ. സോ വാട്ട് വി ക്യാൻ സേ, ദ റെക്ടാങ്കുലർ വേവ് ഗൈഡ് ക്യാൻ സപ്പോർട്ട് ടി ഇ ഓർ ടി എം വേവ്, ഇറ്റ് കനോട്ട് സപ്പോർട്ട് ടി ഇ എം വേവ്. ഓക്കെ, ഏതെങ്കിലും ഒരു സെഡ് കോമ്പണൻറ്റ് നോൺ സീറോ ആണെങ്കിൽ മാത്രമേ റെക്ടാങ്കുലർ വേവ് ഗൈഡ് സപ്പോർട്ട് ചെയ്യൂ. സോ നമുക്ക് റെക്ടാങ്കുലർ വേവ് ഗൈഡിനകത്തുള്ള ഒരു സിമ്പിൾ റെപ്രസെൻറ്റേഷൻ ഞാനിവിടെ കാണിക്കാം. നമുക്ക് ഇതുപോലെയുള്ളൊരു റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നേരത്തെ കണ്ട പോലെ ദിസ് ഈസ് അവർ റെക്ടാങ്കുലർ വേവ് ഗൈഡ്. അതിനകത്ത് ഈ ഗ്രീനിൽ കാണിച്ചിട്ടുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡ്, ആൻഡ് ഈ ബ്ലൂവിൽ കാണിച്ചിട്ടുള്ളതാണ് മാഗ്നറ്റിക് ഫീൽഡ്. അതിൻ്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും നമുക്ക് ഉണ്ടാവുക. സോ ഇതുപോലെ ആയിരിക്കും നമ്മളുടെ റെക്റ്റാങ്കുലർ വേവ് ഗൈഡിനകത്തുള്ള വേവ്സ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ഈ ഒരു കണ്ടീഷനിൽ ദീസ് ഗ്രീൻ ലൈൻസ് ആർ ഇലക്ട്രിക് ഫീൽഡ് കോമ്പണൻസ് ആൻഡ് ദ ബ്ലൂ ലൈൻസ് ആർ മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണൻസ്. സോ ഇതാണ് വേവ് ഗൈഡിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.